സർവശക്തനായ ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങിൽ ശരണപ്പെടുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യാതിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുനാഥ, മുറിവേറ്റ അങ്ങയുടെ തൃക്കരങ്ങൾ എൻ്റെ തലയിൽ വെച്ച് ആശീർവദിച്ച് പ്രഭാതത്തിൽ എന്നെ അങ്ങ് യാത്രയാക്കിയതാണ്. എൻ്റെ ജോലികൾ അവസാനിപ്പിച്ച ശേഷം അങ്ങയോട് നന്ദി പറയുവാനായി ഞാൻ അങ്ങയുടെ സന്നിധിയിലെത്തിയിരിക്കുന്നു. അങ്ങയുടെ കരങ്ങൾ എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ പലവട്ടം വീണുപോകുമായിരുന്നു. എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുമുറിവുകളെക്കുറിച്ച് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ദിവ്യപ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നിട്ടുള്ളതിനെ പറ്റി ഞാൻ പശ്ചാത്തപിക്കുന്നു. കൂടുതൽ തീഷ്ണതയോടെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മാലാഖമാരുടെ കീർത്തനങ്ങളോടുകൂടെ വിശ്രമത്തിന് ഒരുക്കമായി ഞാൻ അർപ്പിക്കുന്ന ഈ നിശാപ്രാർത്ഥനയും സ്വീകരിക്കണമേ. രാത്രികാലത്ത് എന്നെ സംരക്ഷിക്കുവാൻ അങ്ങയുടെ ദൂതന്മാരെ നിയോഗിക്കണമേ. എൻ്റെ ജീവിതയാത്ര അവസാനിക്കുമ്പോൾ നിത്യഭാഗ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരികയും ചെയ്യണമേ. അമലോത്ഭവയായ മറിയമേ, അങ്ങിൽ അഭയം തേടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഫലം ഏറ്റം ശ്രേഷ്ഠം പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൽ ആവേഗ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും മറ്റവസരങ്ങളിലും ചൊല്ലാവുന്ന പ്രാർത്ഥന. യൂതന്മാരുടെ രാജാവായ നസറായക്കാരൻ ഈശോയെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അപകടങ്ങളിലും അസുഖങ്ങളിലും നിന്നും ഭയത്തിലും പൈശാചിക ബാധയിൽ നിന്നും ദുശ്ചിന്തകളിലും ദുശ്ചര്യകളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണമേ. ആമേൻ. നെറ്റിൽ കുരിശു വരച്ചുകൊണ്ട് യൂതന്മാരുടെ രാജാവായ നസറായക്കാരൻ ഈശോയെ എന്ന ഈ സുഗത ജപം മൂന്നു വട്ടം ചൊല്ലുന്നു. കൃപ നിറയും മേരേ മാതേ, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീയും ധന്യേ, നിന്നുദര ഫലം ഏറ്റം ശ്രേഷ്ഠം പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൽ ആവേഗ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു, ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്നറിയുന്നു, എന്റെ വിചാരങ്ങൾ അവിടെ നിന്ന് അകലെ നിന്നും മനസ്സിലാക്കുന്നു, എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു, എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം, എന്റെ വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അത് അവിടെ നിന്നറിയുന്നു, മുൻപിലും പിൻപിലും അവിടെ നിനക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എന്റെ മേലുണ്ട്. ഈ അറിവെന്നെ വിസ്മയിപ്പിക്കുന്നു, എനിക്കപ്രാപ്യമാം വിധം അതുന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും, അങ്ങയുടെ സന്നിധി വിട്ടു ഞാൻ എവിടെ ഓടി ഒളിക്കും. ആകാശത്തിൽ കയറിയാൽ അങ്ങവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക് വിരിച്ചാൽ അങ്ങവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിന്റെ ചിറകു ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്നു വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും,
അങ്ങയുടെ വലത്തുകൈ എന്നെ പിടിച്ചു നിർത്തും. ദൈവമേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ദ്രോഹമുള്ളിടത്ത് ക്ഷമയും സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും നിരാശയുള്ളിടത്ത് പ്രത്യാശയും അന്ധകാരമുള്ളിടത്ത് പ്രകാശവും സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്കിടയാക്കണമേ. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. ശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൻ്റെ ആവികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിലും നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗത്തിൽ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മറിയ യോസേപ്പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിൻ്റെ രാജാവായ മിശിഹായെ, ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെ രാജാവായ മിശിഹായെ, ഞങ്ങൾക്ക് ചുറ്റിലും സംഭവിക്കുന്ന അക്രമങ്ങളും അരാജകത്വവും വിവേചിക്കുവാൻ അവിടുന്ന് വരേണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യവും സ്നേഹവും പുനഃസ്ഥാപിക്കണമേ. നഷ്ടപ്പെട്ടു പോകുന്ന ജീവിത മൂല്യങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുവാൻ കരുണ ചൊരിയണമേ. ഈശോ എന്ന നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങ് കാണാതെ പോകരുതേ. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്നവർക്ക് ആശ്വാസം നൽകുവാൻ തിരുമനസ്സാകണമേ. അനാഥരെയും ദരിദ്രരെയും പരിപാലിക്കുവാൻ സ്നേഹം നിറച്ച് ശക്തീകരിക്കുവാൻ അനുഗ്രഹിക്കണമേ. എൻ്റെ ദൈവമേ, അവിടുന്ന് കൂടെയുണ്ടെന്ന പ്രത്യാശയിൽ മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളെ ഒരു നാളും കൈവിടല്ലേ എന്ന് യാചിക്കുന്നു. പാപത്തിൻ്റെ വഴികളിൽ നിന്നകന്നു മാറി സ്വർഗീയ വഴിയിൽ ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അസ്വസ്ഥപ്പെടുത്തുന്ന വിശ്വാസ സമൂഹങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ദിവ്യ വെളിച്ചം നൽകി പ്രകാശിപ്പിക്കണമേ. മറ്റുള്ളവരെ ആദരിക്കുവാനും പരസ്പരം സഹായിക്കുവാനുമുള്ള നല്ല മനസ്സ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുമാറാകട്ടെ. വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത് ഞങ്ങളെ അങ്ങയുടെ അരികിലേക്ക് മാടി വിളിക്കുന്ന പരമനന്മയായ ഈശോയെ, ഈ ദിവസത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ആശ്വാസത്തിനായി അണഞ്ഞിരിക്കുന്നു. പകലിൻ്റെ പണിത്തിരക്കുകളും അധ്വാനത്തിൻ്റെ ആലസ്യങ്ങളും ദൈവ തിരുസന്നിധിയിൽ ഇറക്കി വെച്ച് ആശ്വാസത്തോടെ ഈ രാത്രിയിൽ നിദ്രയണയുവാൻ
ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നരുളി ചെയ്ത ഈശോയെ, ഈ ദിവസത്തിലെ ഞങ്ങൾ ചെയ്ത എല്ലാ ഉദ്യമങ്ങളെയും പ്രാർത്ഥനകളെയും സത്പ്രവൃത്തികളെയും ചിന്തകളെയും അങ്ങ് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമേ. നന്മ ചെയ്യാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ആയുസിലുണ്ടാകരുത് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ചാവറപിതാവിൻ്റെ വാക്കുകളെ മറന്ന് നന്മ ചെയ്യാൻ ലഭിച്ച അവസരങ്ങൾ വിനിയോഗിക്കാതിരുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. സമാധാനത്തിൻ്റെ ഉപകരണമാകുവാൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ, ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാന്നിധ്യങ്ങളായി തീരുന്നതിൽ വീഴ്ച ഉണ്ടായതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഈ രാത്രിയിൽ അങ്ങയോടൊപ്പം ശാന്തമായി ഉറങ്ങാനും പുതിയ പ്രഭാതത്തിൽ പുതിയ ചിന്തകളോടെ പുതിയ ദൈവാരൂപിയിൽ അങ്ങയോടൊപ്പം വ്യാപരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ
പോവാൻ കാതോർത്തിരുന്നു.